Refa4u ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ 2 ടയറിൽ വരുന്ന 1 kg യൂണിക്കോൺ തീം കേക്ക് ആണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനായി 240 ml കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ബാക്കി മുഴുവൻ മൈദ ഇട്ട് ഫിൽ ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ 3 തവണ അരിച്ചെടുക്കാം. ഇതി ഒരു ഉണങ്ങിയ ബൗളെടുത്ത് അതിലേക്ക് 4 തണുപ്പില്ലാത്ത മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് നന്നായി പതിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇടുന്നത്. അതും ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. ഈ പരുവത്തിൽ പതിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്ത് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സാവധാനം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പില്ലാത്ത പാലാണ് കേട്ടോ. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡും 3 ഇഞ്ച് വരുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. 2 പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇത് മിക്സ് ചെയ്യുന്ന സമയത്താണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ പരുവാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇത് 2 പാനിലേക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 പാനിലും 3/4 ഭാഗത്തോളം വരുന്ന രീതിയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. 2 ടിന്നിലും 3/4 ഭാഗം. എന്നാലാണ് ബേക്കായി വരുമ്പോൾ ആ പാത്രം നിറഞ്ഞു വരുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് സ്ക്വയർ വെച്ച് ഇളക്കി കൊടുക്കുക വേണം. എയർ ബബിൾസ് ഉണ്ടാവാതിരിക്കാനും എല്ലാം ഒരേ ലെവലിലെത്താനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതേ 2 പാനിലും വെച്ചിട്ടുണ്ട്. അതൊന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി ബേക്കായിട്ടുണ്ടെങ്കിൽ ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. അത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ ടോപ്പർ ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല കട്ടിയുള്ളൊരു വൈറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം അതൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഇത് യൂണിക്കോണിൻ്റെ കൊമ്പ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ചെവി പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് ആ പീസ് തന്നെ ബാക്കി ഒരു കഷ്ണം എടുക്കാം. ആ പേപ്പറുണ്ടായിരുന്നെ അതൊന്ന് ത്രികോണത്തിൽ വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഒരു ചെവി കൂടി വെട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഗോൾഡൻ കളറ് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ചെറിയ രീതിയിൽ ആ ത്രികോണത്തേക്കാൾ ചെറുതായിട്ടൊന്ന് വെട്ടിയെടുക്കാം. അതുപോലെ 2 ചെവിക്കും ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. 2 ചെവിയുടെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ യൂണിക്കോണിൻ്റെ 2 ചെവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് 1 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്രോസ് വരച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു ബ്ലാക്ക് കളറ് സ്കെച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. എന്നാലാണ് കറക്റ്റ് ഇതുപോലെ തോന്നുള്ളൂ. രണ്ട് സൈഡിലും വരച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ആ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിബ്ജിയോറിൻ്റെ കളറാണ് ഇവിടെ കൊടുക്കുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെ എല്ലാ കളറും ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കളറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ക്രീം ഇവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ അകത്ത് ഫില്ലിങ്ങിന് വരുന്ന ക്രീമിലാണ് ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്യുന്നുള്ളൂ. ബാക്കി ക്രീം വൈറ്റ് ക്രീമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി കേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ 2 കേക്ക് ഇവിടെ ബേക്കായി തണുത്ത് വന്നിട്ടുണ്ട്. അത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണേ. ഇനി അടുത്ത ചെറിയ കേക്ക് അതൊന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഒരു കേക്ക് ബോർഡ് എടുത്തതിന് ശേഷം കുറച്ച് ക്രീമാക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്.
അത് ഇട്ട് കൊടുത്ത് എല്ലായിടത്തും ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഷുഗർ സിറപ്പ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അരക്കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത ലെയർ നന്നായി വെറ്റ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ച് ബോറടുപ്പിക്കുന്നില്ല, ഒരു ലെയർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയ കേക്ക് അതുപോലെ തന്നെ വലിയ കേക്ക് ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി കളറ് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് റേഡിയൻ്റ് ബ്ലൂ കളറ് മിക്സ് ചെയ്തെടുത്ത ക്രീം പേപ്പർ ബാഗിൻ്റെ ഒരു സൈഡിലാക്കി കൊടുക്കുക. ഇനി മറ്റൊരു സൈഡിലേക്ക് റെഡ് സൂപ്പർ റെഡ് കളർ മിക്സ് ചെയ്ത ക്രീമാണ്. രണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് ക്രീമും വെച്ച് കൊടുക്കുക. അപ്പോൾ താഴത്തെ കേക്കിൽ റോസറ്റ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ കേക്ക് എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് മൂന്ന് സ്റ്റിക്ക് ഒന്ന് അളന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ടയർ വയ്ക്കുമ്പോൾ താണു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം മുകളിൽ വയ്ക്കാനുള്ള കേക്ക് അടിയിൽ നിന്ന് വിടുവിച്ചെടുക്കുക. എന്നിട്ട് പതുക്കെ സാവധാനം ഈ കേക്കിന് മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇറക്കി വെച്ചപ്പോൾ ഒരു സൈഡിലേക്കായിപ്പോയി. അപ്പോൾ മറ്റൊരു പാലറ്റ് നൈഫ് കൂടി എടുത്തിട്ട് അത് പതുക്കെ ഒന്ന് നീക്കി ലെവലാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇറക്കി വയ്ക്കുന്ന സമയത്ത് വിട്ടുപോയ ഭാഗം ഉണ്ടാവും, അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം താഴത്തെ കേക്കിൽ റോസറ്റ വരച്ചെടുക്കാം. അതിനായിട്ട് 2D നോസലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്ന് കളറ് ക്രീമും ഒരുപോലെ വരും. ഇങ്ങനെ ഒന്ന് ഈ പോലെ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഫുള്ള് റോസറ്റ വരച്ചെടുക്കാം. രണ്ട് ലെയർ വരുന്ന രീതിയിലാണ് റോസ് ഫ്ലവർ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചുറ്റും വരച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇപ്പോൾ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഒന്നുകൂടി ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി യൂണിക്കോണിൻ്റെ ഫ്രണ്ടിലെ മുടി പോലെ ഒരു ഫ്ലവർ ചെറിയൊരു റോസറ്റ് വരച്ച് കൊടുക്കാം. ബാക്കി ഫുള്ള് ഇങ്ങനെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്തുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. ആ ഡിസൈൻ മുകളിൽ മുടിയ പോലെ ഫുള്ള് വരച്ചെടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് മുടി കിടക്കുന്ന രീതിയിൽ ഇവിടെ സൈഡിലും ബാക്കി വരച്ചു കൊടുക്കാം. അതിനുശേഷം താഴെ 2 കേക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഫുള്ള് ഇങ്ങനെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്തുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. അതുകൂടി ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ യൂണിക്കോൺ തീം കേക്കാണ്. അപ്പോൾ ഫോണ്ടൻ്റ് ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കണ്ണൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു റൗണ്ടിലുള്ള അടപ്പ് വെച്ച് ആദ്യം ഒന്ന് കണ്ണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പാടിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴേക്ക് പീലി പോലെ ഒന്നുകൂടി വരച്ചെടുക്കുക. അങ്ങനെ അടുത്ത കണ്ണും വരച്ചെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ഒന്ന് കണ്ട് നോക്കണേ. അതുകൊണ്ടാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന കാണിക്കാതിരുന്നത്. അപ്പോൾ ഇനി ടോപ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിലും ഇതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് സൈഡിലായിട്ടാണ് ടോപ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.